എൻ്റെ പേര് ടി കെ ബാലകൃഷ്ണൻ. ഞാൻ മയിൽ പഞ്ചായത്തിലെ കടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അരയിടം പാടശേഖര സമിതിയുടെ അതിൻ്റെ സെക്രട്ടറി കൂടിയാണ്. ഇവിടെ വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ പാടശേഖര സമിതി ജൈവ കൃഷിയിലേക്ക് വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മണ്ണിൽ നിന്ന് ഭക്ഷണമെടുക്കലാണ് കൃഷി എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം. അത് മനുഷ്യൻ്റെ ഏത് ജൈവിക പ്രവർത്തനത്തിലും അത് കാണാൻ പറ്റും. കാരണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടുന്നതാണ്. അത് നമ്മൾ പ്രകൃതിയോട് കാണിക്കണം, മണ്ണിനോട് കാണിക്കണം, എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കാണിക്കണം. കൃഷി എന്ന് പറയുന്നത് എടുക്കുകയും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ മണ്ണിൽ നിന്ന് നമ്മൾ എടുക്കുന്നു, മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കണം. നമ്മുടെ 10,000 വർഷം നമ്മുടെ കൃഷിയുടെ പാരമ്പര്യമുണ്ട്. ആ കൃഷി സ്ഥലത്ത് നമ്മൾ നിരന്തരമായി ഒരേ വിളയും അല്ലെ വ്യത്യസ്ത വിളകളും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ പൂർവികർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പം പ്രത്യേകിച്ച് നെൽപ്പാടങ്ങളിലാണെങ്കിൽ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പണ്ട് കാലത്ത് ഒരാൾ പക്കത്തുള്ള നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യാറ്. ആ ഒരാൾ പക്കത്തുള്ള കൃഷി അത് പാകമായി കഴിഞ്ഞാൽ നെല്ല് ചാഞ്ഞ് വീഴും. ചാഞ്ഞ് വീഴ് കഴിഞ്ഞാൽ കതിർ മാത്രം പൊങ്ങി നിൽക്കും. ആ കതിർ നമ്മൾ കൊയ്തെടുക്കും. അവസാനം അതിൻ്റെ തണ്ടും വൈക്കോൽ എന്ന് പറയുന്ന ഭാഗം പിന്നെ നമ്മൾ വയക്കിയെടുത്ത് ഊന കൂട്ടി അഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് നടക്കുന്ന കാര്യം, ഒരു ചതുരശ്ര അടിയിലുള്ള ഇല ഒരു ദിവസം 4 ഗ്രാം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അതിൽ 1.2 ഗ്രാം ഭക്ഷണം മാത്രമാണ് അത് അന്നത്തെ ആവശ്യത്തിന് കൊണ്ട് ഉപയോഗിക്കുന്നത്. ബാക്കി അതിൻ്റെ ഇലയിലും തണ്ടിലും പൂവിലും കായലുമായിട്ട് അത് ശേഖരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ വൈക്കോൽ വീണ്ടും തിരിച്ചങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് അത് വീണ്ടും മണ്ണിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ എടുത്തതിനേക്കാൾ കൂടുതലാണ് തിരിച്ചു കൊടുക്കുന്നത്. കാരണം നമുക്ക് മണ്ണിൽ നിന്ന് എടുക്കുന്നതിൻ്റെ 5 ഇരട്ടി സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി ഇലയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ 5 ഇരട്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ അതിൻ്റെ ഒരു ദിവസം അതിൻ്റെ ചെടി എടുക്കുന്നത് അതിൻ്റെ 1.2 ഗ്രാം ഭക്ഷണം മാത്രമാണ്. ബാക്കിയാണ് അവിടെ ശേഖരിച്ച് വെക്കുന്നത്. ആ ശേഖരിച്ച് വെച്ചതാണ് തിരിച്ച് മണ്ണിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിലൊരു ചൊല്ലുണ്ട്, അടി മണ്ണിൽ നടുമാടിന് തല വീട്ടിലെന്നാണ്. അടിഭാഗം മുഴുവൻ അത് മണ്ണിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അതിൻ്റെ വൈക്കോൽ എന്ന് പറയുന്ന ഭാഗം കന്നുകാലികൾക്ക് കൊടുക്കുന്നു. കന്നുകാലികൾ അതിൻ്റെ ആഹാരമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഊർജ്ജം എടുത്തുകൊണ്ട് ബാക്കി വേസ്റ്റ് എന്ന് പറയുന്നതാണ്, അതാണ് നമ്മുടെ ചാണകം എന്ന് പറയുന്നത്, അത് തിരിച്ച് മണ്ണിലേക്ക് പോകുന്നുണ്ട്. ഇനി നെന്മണികളെല്ലാം നമ്മൾ ആഹാരമായി സ്വീകരിച്ചാണോ, നമ്മളും നമ്മൾ അതിൻ്റെ ഊർജ്ജം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വേസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ മലം അത് മണ്ണിലേക്ക് തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എടുക്കുന്നത് മുഴുവൻ തിരിച്ച് കൊടുക്കുക എന്നുള്ളൊരു പ്രക്രിയ നമുക്ക് നടക്കണം. പലപ്പോഴും ഇന്നത്തെ കൃഷിയിൽ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ രാസവളം ചെയ്തുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന, അല്ലെ എന്ത് വളം ചെയ്യട്ടെ, കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും അവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പകരം നമ്മൾ എത്രയാണോ എടുത്തത് അത് തിരിച്ചു കൊടുക്കുന്നൊരു പ്രക്രിയ നമ്മുടെ കൃഷിയിൽ ഇന്ന് നടന്നു വരുന്നില്ല. അതുകൊണ്ടാണ് ഓരോ വർഷവും നമ്മുടെ കൃഷി നടക്കുമ്പോഴും മണ്ണിൻ്റെ ഗുണമേന്മ കുറഞ്ഞു കുറഞ്ഞു പോകുന്നു. പലരും ഇന്ന് പറയുന്നത് മണ്ണ് വരിച്ചു പോയി എന്നൊക്കെ പറയുന്നു. മണ്ണിൻ്റെ ജീവൻ എന്ന് പറയുന്നത് മണ്ണിലെ ജൈവാംശമാണ്. സാധാരണ പഴയ ആളുകൾ പറയുന്നത് മണ്ണിൻ്റെ അമൃതാണ് ജൈവാംശമെന്നാണ്. അമൃത് കഴിച്ചാലുള്ള ഗുണം നമ്മളെ പുരാണങ്ങളിലെല്ലാം പറയുന്നുണ്ട്. കാരണം അത് അയാൾ ചിരഞ്ജീവിയാകും, ഒരിക്കലും മരണമില്ല എന്നാണ്. അതുപോലെ മണ്ണിൻ്റെ അമൃതമായ ജൈവാംശം മണ്ണിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ ഒരിക്കലും മരണമില്ല. അപ്പോൾ എപ്പോഴും അതിന് ഭക്ഷണം തരാനുള്ള കഴിവുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതി നമ്മുടെ കൃഷിയിടത്തിലേക്ക് അനുവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതായിരിക്കണം കൃഷിയുടെ നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു രീതി. അതറിഞ്ഞുകൊണ്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും കൃഷിയിലും കൃഷിയിടത്തിലും മണ്ണിനും പ്രകൃതിക്കും ഉണ്ടാവില്ല. അത്തരത്തിലൊരു കൃഷി ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്നുള്ള എളിയൊരു അഭ്യർത്ഥന ഈ ചുരുങ്ങിയ കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്.